മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഭാരതത്തിലെ ജനത എന്നും ഓർമ്മിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താറിയോ, മറ്റ് സംസ്കാരങ്ങളിലുള്ളവര് ജീവിതത്തെക്കുറിച്ച്, സുഖത്തെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച്, ആഹ്ലാദത്തെക്കുറിച്ച്, ആഡംബരത്തെക്കുറിച്ചൊക്കെയാണ് അവരെന്നും ഓർമ്മിപ്പിച്ചിരുന്നതും പറഞ്ഞിരുന്നതും ചർച്ച ചെയ്തിരുന്നതും. ഭാരതീയ സംസ്കാരത്തിലും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഇടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്. എന്താറിയോ, നീ ഈ ഭൂമിയിൽ ശാശ്വതനല്ല. അത് ഓർമ്മിപ്പിക്കാനുള്ള ഗുണം എന്താറിയോ, വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും പരിധിക്കപ്പുറം ശ്രമിക്കില്ല. കാരണം ജീവിതത്തിന് ആരംഭമുണ്ടെങ്കിൽ ജീവിതത്തിന് അവസാനമുണ്ട്. ഉപനിഷത്തുക്കളിൽ പറയും, തസ്മാത് ജാഗ്രത ജാഗ്രത. അതിനെക്കുറിച്ച് ഞാൻ നാളെ രാവിലെ തൃശ്ശൂരിലേക്കുള്ള യാത്രയാണ്, 26-ാം തീയതി വന്നിട്ട് 27-ാം തീയതി വിവരിക്കാം. ഇനി കുറേ ദിവസത്തേക്ക് ക്ലാസ് ഉണ്ടാവില്ല. ഇപ്പൊ പറയാൻ ആഗ്രഹിച്ചത്, ധർമാർത്ഥ കാമമോക്ഷം, ധാർമ്മികമായിട്ട് ജീവിക്കണം, ധാർമ്മികമായിട്ട് ഇഷ്ടംമാതിരി സമ്പത്ത് ഉണ്ടാക്കണം, ധാർമ്മികമായിട്ട് ആ സമ്പത്ത് ഉപയോഗിച്ച് ജീവിതം ആസ്വദിക്കണം. അപ്പോഴൊക്കെ ഓർമ്മിക്കണം ഈ ലോകത്ത് നിന്ന്. നിരന്തരം ഓർമ്മിക്കണം എന്നല്ല, ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കണം. ഈ ലോകത്ത് നിന്ന് നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ് എന്ന്. ഈ ലോകത്ത് നിന്ന് നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ്. നമ്മളിവിടെ പെർമനന്റ് അല്ല. വന്ന ദിവസം ഉണ്ടെങ്കിൽ പോകുന്ന ദിവസമുണ്ട്. ഒരു ഓഫീസിൽ അപ്പോയിൻമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ ഓഫീസിൽ പെർമനന്റ് ആണെന്ന് ആരും വിചാരിക്കരുത്. റിട്ടയർമെന്റ് ഡേ ഉണ്ട്. ഭൂമിയിൽ ജനിച്ച് വീണ ദിവസമുണ്ടെങ്കിൽ മരിച്ചു പോകുന്ന ദിവസമുണ്ട്. ഒരു വീടോ കൊട്ടാരോ നിർമ്മിക്കുന്ന ദിവസമുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റുന്ന ദിവസമുണ്ട്. എല്ലാത്തിനും അങ്ങനെയുണ്ട്. എല്ലാത്തിനും കൊണ്ട് ഒരു വാഹനം പുതിയതായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസമുണ്ടെങ്കിൽ ആ വാഹനം അന്ത്യത്തിൽ തിരിച്ചു പോകുന്ന ദിവസമുണ്ട്. എല്ലാത്തിനും ആപ്ലിക്കബിളാണത്. അപ്പം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ജീവിതത്തിൽ നമ്മൾ പെർമനന്റ് അല്ല എന്ന ബോധം ഉണ്ടാവുമ്പോൾ ഫിലോസഫിക്കലി അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമ്മൾ പെർമനന്റ് അല്ല എന്ന് ഓർക്കുമ്പോൾ ഫിലോസഫിക്കലിയും സോഷ്യലിയും ആന്ത്രപ്പോളജിക്കലിയും സൈക്കോളജിക്കലിയും മനസ്സിലാക്കേണ്ടത് വളരെ സിമ്പിളാണ്. പരിധിക്കപ്പുറം ഒന്നിലും കയറി ചെന്ന് ചാടല്ലേ ജീവിതം മുഴുവനും നരകതുല്യമാക്കല്ലേ. ഇത് ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു, തസ്മാത് ജാഗ്രത ജാഗ്രത എന്ന് പറഞ്ഞു. അതായത് നീ ഭൂമിയിൽ സ്ഥിരമല്ല എന്ന് ഓർമ്മിക്കുക. ഇതിനെ പ്രായോഗികമായിട്ട്, അപ്ലൈഡ് സ്പിരിച്വാലിറ്റി, ഇതിനെ പ്രായോഗികമായിട്ട് എങ്ങനെയാണ് വിവരിച്ചിരുന്നതെന്നറിയോ? ഇന്നലെ ഞാനൊരു സന്ദേശം, ഭാരത സന്ദേശം എന്ന് പറഞ്ഞ് അപ്ലോഡ് ചെയ്തതിൽ അതുണ്ട്. ഒന്നുകൂടി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. പഴയ കാലത്ത് പൂണൂലിട്ട നമ്പൂതിരിമാര്, ആ നമ്പൂതിരിമാര് മന്ത്രം ചൊല്ലി കുറുക്കൂഴ്ത്ത എന്ന് പറയും, വെള്ളം ചുറ്റും എടുത്തിട്ട് വലത് സൈഡിൽ ചോറ് വയ്ക്കുന്ന ഒരു ശിഷ്ടമുണ്ട്. കുറച്ച് ചോറ് കയ്യിലെടുത്ത് യമായ ധർമ്മരാജായ മൃത്യവേച അന്ധകായ ച വൈവസ്വതായ കാലായ സർവഭൂതക്ഷയായ ച അവിദംബരായ ദദ്നായ നീലായ പരമേഷ്ഠിനെ മൃഗോദരായ ചിത്രായ ചിത്രഗുപ്തായ തേ നമഃ. യമധർമ്മരാജാവിനെ കുറിച്ചുള്ള പേരുകളാണ്, 16 പേരുകൾ, പര്യായ പദങ്ങളാണ്. യമായ, യമൻ, ധർമ്മരാജായ, മൃത്യവേ, മരണത്തിന്റെ അധിപനാണ്, അന്ധകായ ച അവസാനിപ്പിക്കുന്ന ആള്, യമായ ധർമ്മരാജായ മൃത്യവേച്ച അന്ധകായ വൈവസ്വതായ കാലായ, കാലൻ വൈവസ്വതൻ എന്ന് പറഞ്ഞാൽ കൊടുത്തത് തിരിച്ചെടുക്കുന്ന ആള്, കാലായ സർവഭൂതക്ഷയായ ച ജനിച്ചതിനെല്ലാത്തിനെയും അവസാനിപ്പിച്ചു കൊണ്ടുപോകുന്ന ആള്, അവിദംബരായ ദദ്നായ നീലായ പരമേഷ്ഠിനെ, എല്ലാം പര്യായ പദങ്ങളാണ്. ചിത്രായ, ഇമാജിനറി രൂപമാണുള്ളത്, ചിത്രഗുപ്തായ ഇമാജിനറി രൂപത്തിൽ ഒരുങ്ങുന്നവനെ, അവന് വേണ്ടിയിട്ടായി ചോറ് വയ്ക്ക. എന്താ ഇതിന്റെ തമാശവരായിട്ട് പറയുകയാണെങ്കിൽ അർത്ഥം എന്താ അറിയോ, ഇത് തീരുന്നവരെങ്കിലും കൊണ്ടുപോകരുതേ എന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ഓർമ്മിക്കുന്നു, ശരീരത്തെ വളർത്താൻ ശ്രമിക്കുന്ന ഇന്ധനമകത്തേക്ക് കൊടുക്കുമ്പോൾ ഈ ശരീരം പെർമനന്റ് അല്ല, ഇത് തിരിച്ചു പോകേണ്ടതാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നു.
ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലെ കാര്യം. പലപ്പോഴും നമ്മുടെ മക്കളെയും നമ്മളും ഇത് ഓർമ്മിക്കണില്ല, മക്കളെ ഓർമ്മിപ്പിക്കാറില്ല, നമ്മൾ ഓർമ്മിക്കാറില്ല. ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു, ജീവിതത്തിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷേ ഈ ഭൂമിയിൽ നമ്മൾ സ്ഥിരമല്ല എന്നുള്ളതൊന്ന് ഓർമ്മിക്കുക. ഭൂമിയിൽ നമ്മൾ സ്ഥിരമല്ല എന്നുള്ളത്. ഒരു ഓഫീസിൽ നമ്മൾ സ്ഥിരമല്ല, വീട്ടിലും സ്ഥിരമല്ല, ഭാര്യയും മക്കളും സഹോദരന്മാരും അച്ഛനും അമ്മയും വീടും ഇതും നമുക്ക് സ്വന്തമല്ല. കാരണം നമ്മൾ പോകേണ്ടതാണ്, അത് പോയില്ലെങ്കിലും നമ്മൾ പോകും. ഈ ഒരു ധാരണ നമ്മളെ തളർത്താനല്ല വളർത്താൻ, ചങ്കൂറ്റത്തോടുകൂടി ജീവിക്കാനും വേണ്ടാത്തതിൽ കയറി ഇടപെടാതിരിക്കാനും കുറെ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ജസ്റ്റിസ് കർണൻ ഹൈക്കോർട്ട് ജഡ്ജി, അദ്ദേഹം ഷൂസും ടൈയും പാൻറും ഇട്ട് 6 മാസം തടവിൽ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. ഒരു ജഡ്ജിയാണത്. ഓർമ്മിക്കണം നമ്മൾ ഇതൊക്കെ. ഇതിൽ ഇതിനെ ഞാൻ വ്യാഖ്യാനിക്കാനില്ല, പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഉണ്ട്. എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്? വളരെ നല്ലൊരു ജഡ്ജിയെ പോലെ പെരുമാറിയിരുന്നു എങ്കിൽ ഈ കുഴപ്പം ഉണ്ടാകുമായിരുന്നോ? സുപ്രീം കോടതി ജഡ്ജിയെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് ഹൈക്കോർട്ട് ജഡ്ജി കൊടുക്കുമ്പോഴത്തേക്കും ആലോചിക്കണ്ടേ? എന്നിട്ട് എന്ത് ന്യായീകരണം പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ഇപ്പൊ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ഓർമ്മിക്കണം എന്ന് പറയാനാണ് കർണൻ, ജസ്റ്റിസ് കർണന്റെ എക്സാമ്പിൾ ഞാൻ എടുത്തത്. മഹാഭാരതത്തിലെ കർണൻ അല്ല, കൽക്കട്ടയിലെ അല്ലെങ്കിൽ ബംഗാൾ ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരുന്ന കർണന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അറിയണം, നമ്മൾ ഓർമ്മിക്കണം. എന്താണ് ഈ ഭക്ഷണം കഴിക്കുമ്പോ ഓം ഭൂർഭുവ സ്വഹ ഹൃദന്ദ്വാസത്വേന വൃഷിഞ്ചയാമി ഭൂർഭുവ സ്വരോ മന്ദശ്ചരതി ഭൂതീഷു ഗുഹായ സർവതോമുഖ ത്വംയജ്ഞ ത്വംവശക്കാര ത്വം വിഷ്ണു പുരുഷപര അമൃതോപസ്തരണമസി പ്രാണായ സ്വഹ ബാനായ സ്വഹ വ്യാനായ സ്വഹ ഉദാനായ സ്വഹ സമാനായ സ്വഹ ആത്മനേ സ്വഹ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചോറ് വെക്കുക. വലത് സൈഡിൽ ഇലയുടെ വലത് സൈഡിൽ യമധർമ്മരാജാവിന് വേണ്ടി വെക്കുന്നത്. യമധർമ്മരാജാവ് അതൊന്നും വന്ന് കഴിക്കില്ല, പക്ഷെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല, അത് തളരാനല്ല വളരാൻ വേണ്ടിയിട്ടാണ് എന്നുകൂടി ഓർമ്മിക്കാം. പ്രണാമം, നമസ്കാരം.